ഇന്ത്യയുടെ ദേശീയ പതാക സമ്മാനിച്ച ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നത് ചരിത്രത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഇന്ന് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്യുന്ന ഭരണാധികാരികളാണ് കേന്ദ്രത്തിലും കേരളത്തിലും ഉള്ളത് എന്ന കാര്യം നമുക്കറിയാം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഭാരതം വർഗീയ കലാപങ്ങളെ കൊണ്ട് വടക്കേ ഇന്ത്യ രൂക്ഷമായപ്പോ മനുഷ്യനെ വെട്ടിനുറുക്കി കൊന്ന് ചവിട്ടി മതിച്ചപ്പോ ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാ ശില്പ നിർമ്മാണ ശില്പി ഡോക്ടർ അംബേദ്കറിനോടൊപ്പം ഭരണനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മഹാനായ കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 1948 മാർച്ച് മാസം 10 തീയതി മദ്രാസിലെ രാജാജി ഹാളിൽ ഒരു യോഗം വിളിക്കുകയുണ്ടായി. ആ യോഗത്തിൽ അന്ന് സംബന്ധിച്ചത് ഈ മലബാറിലെ മുസ്ലിങ്ങളായിരുന്നു, മാപ്പിളമാരായിരുന്നു. അവരുടെ പിന്തുണയോടുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഈ രാജ്യത്ത് നിലനിർത്തുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം പിന്നീട് ഈ കരുവാരക്കുണ്ടുകാരുടെ എം പി ആയി, പാർലമെന്റ് മെമ്പറായി എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ കായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സായി, സയ്യിദ് അബ്ദുറഹ്മാൻ വാഫഖ് തങ്ങൾ, പാണക്കാട് പി എം